അങ്ങനെ വരാറുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പഴംപൊരിയും ബീഫും ഒക്കെ കാണുമ്പോൾ പാട്ടം നല്ല ഓർമ്മ വരും. കഴിക്കാനാണ് ഏകദേശം ആയി അല്ലേ? ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബീഫ് ആയിട്ടുണ്ട്, കൂടെ ഈ പഴംപൊരി ഒന്നുകൂടി ഡെക്കറേറ്റ് ചെയ്യാം അല്ലേ? അതെ അതെ. നമ്മൾ ബീഫ് ആയിട്ടുണ്ടല്ലോ. സംഗതി പൊരിയാണ്. അങ്ങനെ കിട്ടണോ? ശരിക്കും എവിടെ പോയാലും ചൂടുള്ള പഴംപൊരിയാണ്. അല്ല, കോഴിക്കോട്ടുകാരുടെ ഒരു അതിഥി മര്യാദ. അതെല്ലാരും പറയും കോഴിക്കോട്ടുകാർ ഭയങ്കര നല്ലവരാണ്. പിന്നെ തീർച്ചയായിട്ടും നല്ല ആൾക്കാരാണ്, നല്ല കലാകാരന്മാരാണ്. പിന്നെ സൽക്കരിക്കാനും നല്ല ആർട്ടിസ്റ്റുകളാണ്. സ്നേഹമാണ് ഇതിന്റെ രുചി. നോക്കട്ടെ, ഞാൻ പണ്ടേ പഴംപൊരിന്റെ ആരാധകനാണ്. നിങ്ങളിത് എന്താക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെരി വെരി സൂപ്പർ. ചൂടുണ്ടല്ലേ? ഞാൻ അടുത്ത കാലത്തൊന്നും ഇത്ര നല്ല പഴംപൊരി കഴിച്ചിട്ടാണ്. എന്റെ കൂട്ടുകാർക്ക് കൊറേ ഫ്രണ്ട്സ് ഉണ്ട്, എനിക്ക് കോഴിക്കോട് നിറയെ ഫ്രണ്ട്സാ. അവർക്ക് ഈ ബീഫും പഴംപൊരിയും കൂടെ എനിക്ക് പാക്ക് ചെയ്ത് തരണം. അപ്പൊ എന്താ വെച്ചാൽ അവർക്ക് എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുമ്പോഴാണ് അതിന്റെ ഒരു ടേസ്റ്റ്. അഭിപ്രായം ഉടനെ വിളിച്ചു പറയും. ഉടനെ വിളിച്ചു പറയും. ഗംഭീരായിട്ടുണ്ട്. ഇത് ഞാൻ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാം. ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്ക് അത് പാക്ക് ചെയ്ത് തരണം. ഡെക്കറേറ്റ് ചെയ്തോ. ഓക്കേ, ഏതായാലും കൊണ്ടുപോകാനും വേണ്ടേ? ഷുവർ, കൊണ്ടുപോകാണ്. നമ്മളെ നല്ലൊരു നാടൻ ചട്ടിയിൽ ഈ കിഴി അങ്ങോട്ട് എടുത്തു വെക്കൂ. ചട്ടിയിൽ ഇങ്ങനെ ഭംഗിയായിട്ട് ബീഫ് വെച്ചു. ഇനി പഴംപൊരി വെക്കുന്നു. സൂപ്പർ പഴംപൊരി, സൂപ്പർ ബീഫ്. ഇതൊരു പേരൊക്കെ കണ്ടുപിടിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ പേരിടാം നമുക്ക്. രുചിയാത്ര ബീഫ് പഴംപൊരി എന്നിട്ടല്ലോ. നിഷിയുടെ ഒരു ഇന്നോവേഷൻ എന്ന രീതിയിലാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പഴംപൊരിയും നിങ്ങൾക്കേറെ ഇഷ്ടപ്പെട്ട ബീഫും കൂട്ടിച്ചേർത്തുകൊണ്ട് പുതിയൊരു പ്രിപ്പറേഷൻ. അത് ഉണ്ടാക്കുന്ന സമയത്ത് എനിക്കറിയായിരുന്നു, ഞാൻ പഴംപൊരി കഴിക്കുകയും ചെയ്തു, വളരെ ഗംഭീരമായിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഒരു ചെറിയ ഒരു ഗിഫ്റ്റ് നമ്പീഷൻസ്. വെരി ഗുഡ്. പിന്നെ നിങ്ങൾക്ക് ഇപ്പം നെയ്യിൽ പൊരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു പൊരിയാണല്ലോ. അതെ. പിന്നെ നിങ്ങൾക്ക് ഇതാ രാധാസിന്റെ ഒരു ഹാൻഡ് വാഷ്. ഒരുപാട് ജോലി ചെയ്യുന്നല്ലേ ഇപ്പോഴത്തെ കിച്ചണിലും അതുപോലെ ഇത്തരത്തിലുള്ള. അതുകൊണ്ട് ഇതുകൊണ്ട് ഹാൻഡ് വാഷ് ചെയ്ത് കൂടുതൽ കൂടുതൽ ഇത് നിങ്ങൾ വാങ്ങിക്കുക. രാധാസിന്റെ ഓൾ ദ ബെസ്റ്റ്. പുതിയ പുതിയ ഇന്നോവേഷൻസ്, പുതിയ പുതിയ പാചക പരീക്ഷണങ്ങൾ നടത്തി കഴിക്കാൻ വേണ്ടി ഞങ്ങളെ വിളിക്കുക, ഞങ്ങൾ അവിടെ നിന്ന് വരാം. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. ഇത് ഇതെങ്ങനെ കൊണ്ടുപോലേ? തന്നോളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്. രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നതിലല്ല, നന്നായി പാകം ചെയ്ത നിഷി പാകം ചെയ്ത ഭക്ഷണം കഴിക്കുന്നത് കാണാനാണ് ഏറ്റവും സന്തോഷം. അതൊരു സംതൃപ്തിയാണ്.